അവന് 2 മാസക്കാലം ഒക്കെ രാത്രികാലം ക്ലാസ്സായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല മാർക്ക് മേടിക്കുമ്പോൾ അങ്ങനെ നമ്മൾ എൻ്റെ കുട്ടി മാത്രമല്ല കേരളത്തിലെ എല്ലാ കുട്ടികളെയും നമ്മുടെ മക്കളായി തന്നെയാണ് അധ്യാപകർ. എല്ലാ കുട്ടികൾക്കും മികച്ച വിജയം നേടുന്നതിന് വേണ്ടി അവരോടൊപ്പം അല്ലെങ്കിൽ രക്ഷിതാവ് പോലെ ഒരു രക്ഷിതാവിനെ പോലെ നിൽക്കുന്നവരാണ് നാം അധ്യാപക സമൂഹം. അങ്ങനെ നിന്ന് രാത്രിയോ പകലമില്ലാതെ പൊതുവിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുകയും നമ്മുടെ കുട്ടികളെ പുരോഗതിക്കു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഏതെങ്കിലും കലണ്ടറിനെയോ അല്ലെങ്കിൽ മണിക്കൂറിനെയോ അടിസ്ഥാനത്തിലല്ല കേരളത്തിലെ അധ്യാപക സമൂഹം പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ അധ്യാപകരെ ഒരു അതൊരു പ്രശ്നമുണ്ടാക്കുന്ന തരത്തിലേക്ക് പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഈ ഗവൺമെൻറ് ഭാഗത്തുണ്ടാകും. അത് ഈ ഗവൺമെൻറ് മാത്രമല്ല ഉദ്യോഗസ്ഥരാണ്, പല ഉദ്യോഗസ്ഥരും ഒന്ന് വിദ്യാഭ്യാസ മേഖല വേണ്ടത്ര കൂടിയാലോചന നടത്തുന്നില്ല എന്നതാണ് നാം കണ്ടത്. വേണ്ടത്ര കൂടിയാലോചന നടത്താതെയുള്ള നിലപാടുകൾ മാറ്റിക്കൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല ഇന്ന് ആർജിച്ച ഈ നേട്ടം അരക്കിട്ട് ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലേക്കുള്ള നിലപാടുമായി മുന്നോട്ട് പോകണമെന്നാണ് സംഘടന ഈ പ്രസംഗത്തിലൂടെ ആവശ്യപ്പെടുന്നത്. ആഴ്ചകളിൽ അധ്യാപകർ വെറുതെ വീട്ടിലിരിക്കുകയല്ല. അടുത്തവർ ഇപ്പോൾ പണ്ടത്തെ കാലത്തിൽ വന്ന് വായിച്ചുകൊണ്ട് പോയി ഇപ്പോൾ എങ്ങനെയും പോയി പഠിക്കപ്പെടുന്ന കാലമല്ല. നല്ലതുപോലെ വർക്ക് ചെയ്ത് നമ്മുടെ കുട്ടികളെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് കേരളത്തിലെ അധ്യാപകർ. അങ്ങനെ ആ അടുത്ത ഒരാഴ്ച കാലം കുട്ടികളുടെ സംശയ നിവാരണവും അതുപോലെ തന്നെ അടുത്ത ആഴ്ച പഠിപ്പിക്കേണ്ട കാര്യങ്ങളും ഒന്ന് വർക്ക് ചെയ്യുന്നവരാണ്. അതിനുവേണ്ടിയാണ് സമയം ചെലവിടുന്നത്. അപ്പോൾ അതിനുള്ള സമയം നമുക്ക് അനുവദിച്ച് തരണം എന്നാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. പിന്നെ തുടർച്ചയായ ആറ് വർക്കിംഗ് അതാണ് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മുടെ പാഠ്യേതര പ്രവർത്തനങ്ങൾ, ഒരുപാട് പാഠ്യേതര പ്രവർത്തനങ്ങളാണ് നമ്മൾ അധ്യാപക സമൂഹം നടത്തുന്നത്. അതൊക്കെ നമ്മുടെ കലണ്ടർ ഭാഗമായി കൊണ്ടുവരണം എന്നാണ് സംഘടന. ഈ പാഠ്യ പഠന പ്രവർത്തനങ്ങളോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ കലണ്ടർ ഭാഗമാക്കി കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ പൊതു ഈ വിദ്യാഭ്യാസ കലണ്ടർ പുനഃപരിശോധനയ്ക്ക് ഇടയാക്കണം. പുനഃപരിശോധിച്ച് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ഒരു നിലപാടുണ്ടാകണം എന്നാണ് നാം കാണുന്നത്. സഹാക്കളുടെ പേരിലുള്ള നന്ദി ഹൃദയപൂർവ്വം അർപ്പിക്കുകയാണ്. പിന്നീട് സ്വാഗതം പറഞ്ഞ് നമ്മുടെ സംഘടനയുടെ ചാരശക്തിയായ സബ്ജില സെക്രട്ടറി അഭിലാഷ് സാറാണ്. സാറിന് ഔപചാരികളുടെ പേരിട്ട് നമ്മുടെ കൊട്ടാരക സബ്ജില്ലയുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. പിന്നീട് തുടർന്ന് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അക്ഷകുമാർ സാർ, ശ്രീരാമൻ ടീച്ചർ അച്ഛനാണ് എന്നിവർക്കും സംഘടനയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്ന് സബ്ജില്ല ഭാരവാഹികൾ, സബ്ജില്ല സഹാക്കൾ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും സംഘടനകളിലുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.